അപ്പം നമ്മുടെ എന്താണ് എസ് എം സി ലൈവ് സീരീസിൽ ഇന്ന് നമ്മളൊപ്പം വന്നിട്ടുള്ളത് ജിഷ്ണു മോഹനാണ്. ജിഷ്ണുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് ഞാനും ജിഷ്ണു ഒക്കെ എസ് എം സിയിൽ ഏതാണ്ട് ഒരേ സമയത്ത് വന്നവരാണ് തോന്നുന്നു, 2008 2009 സമയത്ത്. ഞങ്ങള് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയം, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ സമയത്താണ് ഞങ്ങള് എസ് എം സിയിൽ വരുന്നത്. ജിഷ്ണു ആ സമയം തൊട്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് എസ് എം സിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ജിഷ്ണു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ സന്തോഷേട്ടൻ ഒരുപാട് എന്താണ് ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയും ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിന്റെ വിവിധ വശങ്ങളെ പറ്റിയും എസ് എം സിയുടെ അണ്ടറിലുള്ള ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് പ്രൊജക്ടുകളെ പറ്റിയൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പൊ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാഷ്വലി മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ശിൽപ എന്ന് പറയുന്നത്. ശിൽപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യൻ ലാംഗ്വേജ് പ്രോസസിംഗ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്, ബേസിക് മൊഡ്യൂൾസ് ഒക്കെ ബിൽഡ് ചെയ്ത് സന്തോഷേട്ടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്ന പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ തുടക്ക കാലഘട്ടങ്ങളിൽ സന്തോഷേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ജിഷ്ണുവും വസുദേവ് കാമത്തും ഒക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ ജിഷ്ണു ഭയങ്കര എന്താണ് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് ശില്പയിലേക്കാണെന്ന് തോന്നുന്നു കുറച്ച് ഒരു ലോങ്ങർ പീരീഡിൽ. പിന്നെ നമ്മൾ ശില്പനെ ലിബിൻഡിക് എന്ന് പറയുന്ന പേരിൽ റീനെയിം ചെയ്തു. അപ്പൊ ലിബിൻഡിക് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലിബിൻഡിക്കിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് 2000 ഒരുപാട് പ്രോജക്ടുകളുടെ ഒക്കെ ഭാഗമായിട്ട് ജിഷ്ണു ഉണ്ടായിരുന്നു. പക്ഷെ ജിഷ്ണു മെയിൻ സ്ട്രീമിലേക്ക് എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത്, ജിഷ്ണുവിനെ എല്ലാവരും അറിയാൻ തുടങ്ങിയത് 2012 ജിഷ്ണു സ്റ്റാർട്ട് ചെയ്ത ഇൻഡി കീബോർഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വെച്ചിട്ടാണ്. അതായത് ഇന്ത്യൻ ഭാഷകളിൽ യൂണിക്കോഡ് ലഭ്യമായ ഇന്ത്യൻ ഭാഷകളിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കീബോർഡായിരുന്നു. അപ്പം ആദ്യ ദിവസം അനിവർ ഇൻഡി കീബോർഡിനെ പറ്റി ബ്രീഫായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇതിനെ പറ്റിയൊക്കെ. അപ്പം ജിഷ്ണുവിനെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ബ്രീഫായിട്ട് ഞാൻ എന്റെ ഒബ്സർവേഷൻസ് ആണ് ജിഷ്ണുവിന്റെ തുടക്ക കാലഘട്ടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത്. ജിഷ്ണു എങ്ങനെയായിരുന്നു ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ലോകത്തേക്ക് വരുന്നതെന്നും എസ് എം സി എങ്ങനെയാ പരിചയപ്പെട്ടതെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നപ്പോഴാണ് അപ്പോഴാണ് ഞങ്ങളുടെ കോളേജിൽ ഞാൻ പഠിച്ചത് കുറ്റിപ്ര എം ഇ എസ് കോളേജിലാണ്. അപ്പൊ ഞങ്ങളുടെ കോളേജ് അന്നത്തെ സമയത്ത് നല്ലൊരു ആക്റ്റീവ് സോഫ്റ്റ്വെയർ കമ്പനി ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നു. എം ഇ എസ് എഫ് എസ് യു ജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം എം ഇ എസ് എഫ് എസ് എഫ് എന്നായിരുന്നു, അത് പിന്നീട് എം ഇ എസ് എഫ് എസ് യു ജി എന്ന് പേര് മാറ്റി. അതായത് ഇത് പറയുന്നത് 2007 2008 കാലഘട്ടം. ഞാൻ 2007 കോളേജ് ജോയിൻ ചെയ്യുന്നത്. അപ്പോ കോളേജിൽ ഇങ്ങനെ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് കോളേജിൽ തന്നെ ഏറ്റവും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ മൈൻഡ് സെറ്റ് ഉള്ള ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കോളേജിലെ എല്ലാ ലാബിലെ എല്ലാ സിസ്റ്റംസും ലിനക്സിലായിരുന്നു റൺ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറെ ബാക്കിയുള്ള കമ്പ്യൂട്ടർ, ഞാൻ ഐ ടി ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് പോലും അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പല ഓൾറെഡി കുറെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രീവിയസ് സ്റ്റുഡൻസ് അവിടെ ഉണ്ട് ഫ്രീ സോഫ്റ്റ്വെയർ. ജിനേഷ് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, ശ്യാം എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, ഇവരൊക്കെ ഞങ്ങളുടെ സീനിയേഴ്സ് ആയിരുന്നു. ഇപ്പോ അപ്പൊ തന്നെ നമുക്ക് ഞങ്ങള് ചെല്ലുമ്പോൾ എനിക്ക് പ്രോഗ്രാമിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാമിംഗും ഫ്രീ സോഫ്റ്റ്വെയറും ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ കോളേജിൽ നിന്ന് നമുക്ക് പല സീനിയേഴ്സിൽ നിന്ന് അറിയുന്നു. പിന്നെ കൂടാതെ കുറെ കമ്മ്യൂണിറ്റി ഇവന്റ്സിനൊക്കെ ഞങ്ങളെ ടീച്ചേഴ്സ് കൊണ്ടുപോയിരുന്നു. കുസാറ്റിലെ ഇവന്റിന് പോയി. കഴിഞ്ഞ ദിവസം അനീഷ് പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ ലൈക് ഫ്രീ സോഫ്റ്റ്വെയർ എഫ് എസ് എഫ് ഫ്രീ സോഫ്റ്റ്വെയർ ഫ്രീ സൊസൈറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ടീച്ചേഴ്സ് അങ്ങനെ ലൈക് സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയറിലോട്ട് അറിയുകയും പിന്നെ ലൈക് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെയുള്ള ഇതിലോട്ട്, അങ്ങനെയാണ് ഫ്രീ സോഫ്റ്റ്വെയറിലോട്ട് തന്നെ എത്തിയത്. എസ് എം സി അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ
വളരെയധികം ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആയിരുന്നു, കൊച്ചിയിലെ കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആയിരുന്നു, കൂടെ ഒന്നായിരുന്നു എസ് എം സിയും. ഇപ്പൊ നമ്മള് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിയിലും അങ്ങോട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് അതായത് മെയിലിംഗ് ലിസ്റ്റ് ആണ് അന്ന് അന്ന് എല്ലാം ഇമെയിൽ വഴിയാണ്. അപ്പൊ ഈ മെയിലിംഗ് ലിസ്റ്റിലെല്ലാം ചേരുന്നതിന്റെ കൂടെ എസ് എം സിയും കൂടെ ചേരുന്നതാണ്. അപ്പോ ലൈക് എസ് എം സി, ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി, ഇതെല്ലാം ലൈക് എല്ലാവരും എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നമ്മളും ചെയ്യുന്നത് അപ്പൊ എല്ലായിടത്തും ചേർന്നു. അങ്ങനെയാണ് എസ് എം സിനെ പറ്റിയൊക്കെ അറിയുന്നത്. എസ് എം സി ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഈ എന്തോ വിക്കിപീഡിയയിൽ മലയാളം ഫോണ്ട് സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റി ലിങ്ക് ചെയ്തിരുന്നത് എസ് എം സി വിക്കിയിലേക്കായിരുന്നു. അങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ. എങ്ങനെയാണ് ആക്റ്റീവായി തുടങ്ങി, കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയത് എങ്ങനെയാണെന്നോ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജിൽ വന്നിട്ടാണ് പ്രോഗ്രാമിംഗ് തന്നെ പഠിക്കുന്നത്. അപ്പോ കോളേജിലെ ഫസ്റ്റ് ഇയർ, എനിക്കൊന്നും ഫസ്റ്റ് ഇയർ ആണോ എസ് ത്രീയിലാണോ എന്നറിയില്ല, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു. അപ്പം അതിന്റെ കൂടെ പഠിച്ചു വന്നതാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ കോളേജില് ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ലാബ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം അവിടെ ലൈക് കോളേജിലെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിരുന്ന് പുതിയ പ്രോഗ്രാംസ് ഉണ്ടാക്കുകയും അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയും. ഇന്റർനെറ്റും ഉണ്ട് കോളേജിൽ, ഇന്റർനെറ്റും ഉണ്ട് നല്ല സ്പീഡുള്ള. അന്നത്തെ സമയത്ത് ലാപ്ടോപ്പും വൈഫൈയും ഒന്നും പോപ്പുലർ അല്ല. അങ്ങനെ എന്താ കോളേജിലെ വൈകുന്നേരങ്ങളിൽ ഇരുന്നാണ് പ്രോഗ്രാമിംഗ് മര്യാദ പഠിക്കുന്നത്. അപ്പോഴും ഫ്രീ സോഫ്റ്റ്വെയറിലോട്ട് ഞാൻ ഈ എല്ലാ കമ്മ്യൂണിറ്റികളിലും മെമ്പർ ആണെങ്കിലും ഇതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. ലൈക് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം, ലൈക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാം കമ്പൈൽ കൂടെ ചെയ്യാം, ഇത്രയേ ഉള്ളൂ. അതായത് കോഡ് റൈറ്റ് ചെയ്ത് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു പാർട്ട് അപ്പോഴും എത്തിയിട്ടില്ല. അപ്പോ ലൈക് വളരെയധികം വർഷം ഞാൻ ഇങ്ങനെ ഒരു ലൈക് ഗ്രൂപ്പുകളിലെല്ലാം മെമ്പറായി ഇത് ലൈക് കണ്ടുകൊണ്ടിരുന്നു. അതൊക്കെ ശേഷമാണ്, കുറെ നാളുകൾക്ക് ശേഷമാണ് പ്രോജക്റ്റുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് ഡെബിയനിലൊക്കെ പാക്കേജിങ്ങിനൊക്കെ ഇപ്പൊ പ്രവീൺ എല്ലാരും പറയുന്നതാണ്, ഇപ്പൊ പുള്ളിയുടെ കൂടെയൊക്കെ പാക്കേജിങ്ങിനൊക്കെ നിന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഒരു പാക്കേജിങ് ലൈക് തുടങ്ങി വെക്കും, പക്ഷെ ഒന്നും ഫിനിഷ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് വളരെയധികം ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. നമുക്ക് പറഞ്ഞു തരാനും ലൈക് ഒന്നെങ്കിൽ എല്ലാ നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹൈ ലെവലാണ്. അപ്പൊ നമുക്ക് പൊട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ, പൊട്ട ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആർക്കും ആരുടെ അടുത്തും ഇല്ല. കോളേജിലുണ്ടെങ്കിലും ആ സമയത്ത് നമ്മളൊരു പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പോയി. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കാനുള്ള ആളുകളൊന്നും ഇല്ല. അപ്പോ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ലൈക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു ലൈക് അനീഷ് പറഞ്ഞ പോലെ എന്തൊക്കെയോ ലോക്കലൈസ് ചെയ്താണ് തുടങ്ങിയത്. ഏതൊക്കെയോ ലോക്കലൈസേഷൻ പ്രോജക്ട്സിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിക്കിപീഡിയയില് ഒരു ഏതോ ഒരു ബുക്ക് ഒക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കയറ്റാനുള്ള ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നു. അതിലും ഏതാണ്, അതെ വിക്കി ഗ്രന്ഥശാലയിൽ ഏതോ അങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ തുടങ്ങിയത്. അപ്പം എനിക്ക് എന്റെ ഓർമ്മയിൽ ജിഷ്ണു ഒരു പ്രോഗ്രാമർ ആണ് എന്നുള്ള നിലയ്ക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത് ശില്പയിലേക്ക് കോൺട്രിബ്യൂഷൻ തുടങ്ങുകയും ശില്പ പിന്നെ ഇവഞ്ച്വലി ഓൾമോസ്റ്റ് ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സമയത്താണ്. പിന്നെ ജീസോക്കിന്റെ മെൻഡർ ഒക്കെ ആയി ശില്പയുടെ ഇതൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ എങ്ങനെയാണ് ശില്പ അല്ലെങ്കിൽ ലിബിൻഡിക് എന്ന് പറയുന്ന പ്രൊജക്ടിലേക്ക് എത്തിപ്പെടുന്നത്, എങ്ങനെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്, പിന്നെ എങ്ങനെയാണ് അതില്? അത് ഞാൻ ആക്റ്റീവ് കോൺട്രിബ്യൂട്ടർ ഒന്നും അല്ലായിരുന്നു. ഞാൻ ഒരു ജസ്റ്റ് ഒരു പീരീഡിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറെ കോൺട്രിബ്യൂഷൻ ചെയ്തതെന്നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ശില്പയിൽ ഇല്ല. പക്ഷെ വളരെയധികം എന്റെ കമ്മിറ്റ്സ് കുറെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ശില്പ ഒരു പർട്ടിക്കുലർ ഫ്രെയിംവർക്കിൽ നിന്ന് വേറൊരു ഫ്രെയിംവർക്കിലോട്ട് മാറുകയായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മോണോലിത് കോഡായിരുന്നു, അത് സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ സബ് മൊഡ്യൂൾസ് ആക്കാനുള്ള പ്ലാൻ വസുദേവ് കാമത്ത് എന്ന് പറഞ്ഞ ഒരു പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് പുള്ളി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, കോഡ് എങ്ങനെ കുറച്ചുകൂടെ ക്ലീനപ്പ് ചെയ്യാം, അല്ലാതെ ഒരു അൽഗോരിതം ഒന്നും ഞാൻ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കോഡ് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്പ്ലിറ്റിംഗിൽ കുറെ ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അത് ചെയ്തത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിംഗിലേക്ക് വരാൻ?
അത് ഞാൻ അതിനു മുമ്പ് പൈത്തൺ നമുക്ക് കോളേജിൽ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഞാൻ എന്റെ കുറച്ച് ഫ്രീ ടൈം പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഞാൻ പൈത്തണിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ശില്പ പൈത്തണിലാണ്, അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂഷൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താണ്. അപ്പോ ആ പ്രോജക്റ്റുകളെല്ലാം ഓപ്പൺ സോഴ്സ് ആയിരുന്നു. ഞാൻ എന്റെ ഫ്രീ ടൈം പ്രോജക്ട്സ് എനിക്കൊരു മെയിൻ ആയിട്ട് വന്നത് ഒരു SMS അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു, അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതായത് കോളേജിലെ ഞങ്ങളുടെ കോളേജില് എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാവർക്കും അറിയാം, 80% അറ്റൻഡൻസ് കട്ട് ഓഫ് ഉണ്ട് ഒരു സെമ്മിന്റെ ക്ലിയർ ആവാനായിട്ട്. അപ്പോ അന്നത്തെ സമയത്ത് ഈ SMS ഒക്കെ കാലമായിരുന്നു. അപ്പോ ഞാനൊരു കോഡ് എഴുതി, നമ്മുടെ കോളേജിലെ പൈത്തൺ സ്ക്രിപ്റ്റ് ആണ്, കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ അറ്റൻഡൻസ് ഫെച്ച് ചെയ്തിട്ട് അത് സ്റ്റുഡൻസിന് SMS ചെയ്യും. അപ്പോ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിലെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ SMS അയക്കും, നിങ്ങളുടെ ഇന്നത്തെ അറ്റൻഡൻസ് ഇത്രയാണ് നമ്പർ, ഇത്ര ലൈക് 70%, 80% ഇങ്ങനെ പറഞ്ഞിട്ട്. ഇത് കോളേജിൽ അതെ, അതായത് അന്നത്തെ ദിവസം കേറിയില്ലേ എത്ര പെർസെന്റേജ് ആവും എന്നാണ് SMS ഉള്ളത്. അപ്പോ അന്നത്തെ ഫുൾ ഡേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോ ഇത് കോളേജിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അതായത് കോളേജിൽ തന്നെ ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു 1000+ ആക്റ്റീവ് 1000+ രജിസ്ട്രേഷൻസ് ഇതിലുണ്ടായിരുന്നു. കോളേജിൽ തന്നെ ഏതാണ്ട് 1200 സ്റ്റുഡൻസ് കോളേജായിരുന്നു, 1200-1300 സ്റ്റുഡൻസ് ഏതാണ്ടേ ഉള്ളൂ. അതിൽ തന്നെ ഈ 1000 പേരും രജിസ്റ്റർ ചെയ്ത അന്നത്തെ വലിയ കാര്യമായിരുന്നു. അതുപോലെ എന്തോ റിസൾട്ട് ഫെച്ച് ചെയ്യുന്ന ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നില്ലേ? അതെ. അപ്പോ ഇത് കോളേജിൽ പഠിക്കുമ്പോ ഇതെല്ലാം ചെയ്തത് നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അതായത് കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനെ അറ്റൻഡൻസ് ഡെയിലി അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി അപ്പൊ കോഡ് എഴുതി. അത് കഴിഞ്ഞപ്പോ കോളേജ് പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വരുന്ന സമയമാണ്, നമ്മൾ കുറെ ബാക്ക് പേപ്പേഴ്സ് ഉണ്ട്, അപ്പോ റിസൾട്ട് നോക്കണം. കൂടാതെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് അറിയണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റി പോയി നോക്കണം അടുത്ത എക്സാമിന്റെ ടൈം ടേബിൾ ഇട്ടോ ടൈം ടേബിൾ ഇട്ടോ എന്ന്. ഇതെല്ലാം ആവശ്യം വന്നപ്പോ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് കോളേജിൽ നിന്ന് പഠിക്കാത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുമായിട്ട് എക്സ്പീരിയൻസ് വന്നത്. ഒരു പ്രോഗ്രാമറായി ടേപ്പ് ചെയ്തത് ഈ ഫ്രീ ടൈം പ്രോജക്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ നമ്മളെ ഈ ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇൻഡി കീബോർഡിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ച ഇന്നത്തെ വിഷയമായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇൻഡി കീബോർഡ് എന്താണ് 2012 മറ്റോ അല്ലേ ജിഷ്ണു തുടങ്ങുന്നത്? അതെ. അപ്പൊ 2012 ജിഷ്ണു ഇൻഡി കീബോർഡിന്റെ പ്രൊജക്ട് തുടങ്ങുന്ന സമയത്ത് ജിഷ്ണു ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹാഷ് ക്യൂബില് മറ്റോ അല്ലേ? അല്ല, ആക്ച്വലി മീൻ ഇൻഡി കീബോർഡ് തുടങ്ങിയപ്പോഴാണ്, പക്ഷെ ഞാൻ കീബോർഡിൽ വർക്ക് ചെയ്യുന്ന അതിന് കുറച്ചു മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ഓക്കെ. അതെങ്ങനെയാ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്, ആ ഏരിയയിലേക്ക് ഇൻട്രസ്റ്റ് വന്നതെന്നുള്ള ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? അതായത് ഞാൻ ഫൈനൽ ഇയർ കോളേജിലായിരുന്നു. അതായത് 2010 അവസാനം അല്ലെ 2011 സ്റ്റാർട്ടിംഗ് ആണെന്ന് തോന്നുന്നത്. എനിക്കൊരു ആൻഡ്രോയിഡ്, അന്നത്തെ സമയത്ത് ആൻഡ്രോയിഡ് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയമാണ്. അപ്പൊ എനിക്കൊരു ആൻഡ്രോയിഡ് ഫോണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അപ്പോ ഞാൻ അപ്പൊ തന്നെ ഇത് ആൻഡ്രോയിഡ്, ഇപ്പോ ആ സമയത്ത് ആൻഡ്രോയിഡ് 2.3 ആയിരുന്നു ആ ഫോണിൽ വന്നത്, ജിഞ്ചർ ബ്രെഡ് എന്നാണ് പേര്. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ഫോൺ റൂട്ട് ചെയ്യുക, വേറെ റോംസ് ഫ്ലാഷ് ചെയ്യുക, ഇങ്ങനെ ഉള്ള കുറെ പരിപാടികളൊക്കെ ഫോണിൽ ചെയ്തിരുന്നു. അപ്പോ ആൻഡ്രോയിഡ് അപ്പൊ മലയാള സപ്പോർട്ട് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വെബ്സൈറ്റ് മലയാള ഫോണ്ട് ആൻഡ്രോയിഡിലേ ഇല്ല. നമ്മളൊരു വെബ്സൈറ്റ് എടുത്താൽ തന്നെ മലയാളം ഫോൺ മലയാളം ടെക്സ്റ്റ് ഒന്നും കാണിക്കില്ല. അപ്പോഴേ മലയാളം വായിക്കണം എന്നുള്ളൊരു വിക്കിപീഡിയ ഒക്കെ വായിക്കണമെങ്കിൽ മലയാളം വേണമല്ലോ. അപ്പോ അങ്ങനെ ഞാൻ അപ്പൊ തുടങ്ങിയതാണ്. അതായത് മലയാള ഫോണ്ട് റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ നമുക്ക് ഫോണ്ട് പാച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ ഫോണ്ട് പാച്ച് ചെയ്യാനുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കി, അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു SMC. പഴയ എടുത്ത് SMC ഉണ്ടോന്ന് അറിയില്ല, പഴയ ഫയൽസ് ആയി. അപ്പോ അങ്ങനെയാണ് ഈ ആൻഡ്രോയിഡിലോട്ട് ഞാൻ എത്തുന്നത്. പിന്നെ Android 4 റിലീസ് ചെയ്തപ്പോഴാണ് ഗൂഗിള് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ സപ്പോർട്ട് തുടങ്ങിയത്. അതായത് ഹിന്ദി മാത്രമേ അന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോ ഏതാണ്ട് ആ സമയത്താണ് നമ്മുടെ റുപ്പി സിമ്പല് ഈ ഫോണ്ടുകളിലോട്ട് ആ സമയത്താണ് ചേർത്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഇങ്ങനെ തുടങ്ങിയപ്പോ അപ്പൊ ഭയങ്കര റുപ്പി സിമ്പൽ അപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ
അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഈ റുപ്പീ സിംബൽ നമ്മുടെ കീബോർഡിൽ ആഡ് ചെയ്തത്, നമ്മുടെ കീബോർഡിൽ ഇപ്പോൾ ഡോളർ ആണല്ലോ കാണുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ അപ്പൊ ഫോൺ റൂട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ അന്നത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആൻഡ്രോയിഡ് റോം ആയിരുന്നു സൈനജൻ മോഡ് എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ സൈനജൻ മോഡ് ഉണ്ട്, അപ്പൊ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റുപ്പീ സിംബല് ഫോൺ സൈനജൻ മോഡിന്റെ കീബോർഡിലെങ്കിലും കേട്ടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ലൈക്ക് ഇതിലെത്തുന്നത്, കീബോർഡിന്റെ ടോപ്പിക്കിലൂടെ എത്തുന്നത്. അപ്പൊ ഞാൻ അത് ആഡ് ചെയ്തു 2012 അവസാനത്തോടുകൂടി എനിക്കത് ആഡ് ചെയ്യാൻ പറ്റി. അത് സൈനജ മോഡ് അവരുടെ കോഡിൽ മെർജ് ചെയ്യുകയും ചെയ്തു. അപ്പോ അങ്ങനെ എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്, കീബോർഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴും മലയാളം ഫോണ്ട് മലയാളം ഡിഫോൾട്ട് ആയിട്ട് ആൻഡ്രോയിഡ് സപ്പോർട്ട് ഇല്ല. ഉള്ള സപ്പോർട്ട് നമ്മളിപ്പോ ഫോണ്ട് പാച്ച് ചെയ്താലും പല അക്ഷരങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് വരില്ല. കോംപ്ലക്സ് സ്ക്രിപ്റ്റ്സ് ഒന്നും മര്യാദക്ക് റെൻഡർ ചെയ്യില്ല, ചില അക്ഷരം വരില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഓപ്പറ മിനിയിൽ സെർവർ സൈഡ് റെൻഡറിംഗ് ഒക്കെ എനേബിൾ ചെയ്തിട്ടായിരുന്നു അതെ മലയാളം വായിച്ചോട്ടെ. ഞാൻ പണ്ട് അതെ ബ്ലോഗൊക്കെ അതെ അതെ അപ്പോ അങ്ങനെയാണ് കീബോർഡിലൂടെ എത്തുന്നത്. കീബോർഡ് ബിൽഡ് കീബോർഡിൽ ഈ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് പിന്നീട് എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് 4.1 ആകുമെന്ന്, അതിലാണ് മലയാളം ഫോണ്ട് ബിൽറ്റ് ഇൻ ആയിട്ട് ആൻഡ്രോയിഡിൽ വരുന്നത്. അതിന്റെ കൂടെ അപ്പോഴാണ് എന്താണ്, പക്ഷെ അപ്പോഴും അല്ല 4.1-ല് ഒരു ചെറുതായിട്ടുള്ള മലയാള സപ്പോർട്ട് ഉണ്ട്. ഹിന്ദി ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദി ആഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മലയാളം അപ്പോഴും കാണിക്കുന്നുണ്ട്, പക്ഷെ അത് അപ്പോഴും കോംപ്ലക്സ് സ്ക്രിപ്റ്റ് റെൻഡറിങ് സപ്പോർട്ട് ഇല്ല. നമ്മൾ പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ലെവലിൽ, അതായത് ഫോണിന്റെ സെറ്റിംഗ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം കാണാം, മലയാളത്തിലുള്ള ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ കാണാം, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ആപ്ലിക്കേഷൻ നിങ്ങൾ മലയാളം വെച്ച് ബിൽഡ് ചെയ്താലും കാണായിരുന്നു. അങ്ങനെ 4.1 വന്നപ്പോഴത്തേക്ക് അവർ ഫോണ്ട് വരുത്തി, ഗൂഗിൾ ഫോണ്ട് ആഡ് ചെയ്തു, മലയാള ഫോണ്ട് ആഡ് ചെയ്തു, മലയാള സപ്പോർട്ട് വരുത്തി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ മലയാളം വന്നല്ലോ, ഇനിയിപ്പോ എന്തായാലും കീബോർഡ് ബിൽഡ് ചെയ്താൽ മതിയല്ലോ. ഏകദേശം 4.4-ന്റെ റിലീസ് എന്റെ 4.1 റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പാച്ച് ചെയ്ത ഇതാണെങ്കിൽ എനിക്ക് ആഡ് ചെയ്യണമെന്ന്, ഒരു കീബോർഡായിട്ട് ബിൽഡ് ചെയ്യണം. കാരണം ലൈക്ക് ബേസിക്കലി സൈനജൻ ബോർഡിന്റെ കീബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഒരു ലാംഗ്വേജ് ആഡ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് അല്ലാന്ന് മനസ്സിലായി. അപ്പൊ 4.1 വന്നപ്പോ എന്തായാലും ഇൻട്രസ്റ്റ് ആയി, ഓക്കെ ഇത് എന്തായാലും ആഡ് ചെയ്യണം. അങ്ങനെ തുടങ്ങിയതാണ് ഇൻഡി കീബോർഡ്. ഞാൻ ഇന്നിപ്പം കുറച്ചു മുമ്പ് എടുത്തു നോക്കി, 2012 നവംബറിലാണ് ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തത്, കോഡ് തുടങ്ങിയത്. എന്നിട്ട് ആ സമയത്ത് എങ്ങനെയാണ് കീബോർഡ് ലേഔട്ട് ആഡ് ചെയ്ത? ആ സമയത്ത് നമ്മള് ഓക്കെ SMC-യില് ഒരുപാട് ഇൻപുട്ട് ടൂൾസ് പ്രൊജക്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം സ്വനലേഖ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്റ്റിന്റെ ലേഔട്ട് നമ്മള് മറ്റെന്താണ് ഐബസിന്റെ പാർട്ടായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ മൊഴിയുടെ ഇത് നമ്മൾ എന്താ പെരിങ്ങോടൻ ഉണ്ടാക്കി മിം ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടറിലാവുന്ന ഇൻപുട്ട് ടൂൾസ് നമ്മൾ ഫെമിലിയർ ആണ്, SMC മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോണിലേക്ക് വരുന്ന സമയത്ത് ആ വലിയ കീബോർഡ് ലേഔട്ട് ഫോണിൽ ഉൾക്കൊള്ളിക്കാനുള്ള പ്രശ്നങ്ങളോ ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന്റെ അറൗണ്ട് ചലഞ്ചുകളൊന്നും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഒന്നാമത് നമ്മുടെ ക്വാർട്ടി ലേഔട്ട് പ്രോപ്പർ ഫുൾ കീബോർഡ് ലേഔട്ട് അല്ല നമ്മുടെ ഫോണിൽ കാണുന്നത്, അതിന്റെ ഒരു ചെറിയൊരു ഫോമാണ്. ഫോർ എക്സാമ്പിൾ റൈറ്റ് സൈഡിലുള്ള സിംബൽസ് ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോ ഫോണിലെ ഡിഫോൾട്ട് കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ടാബ് ക്യാപ്സ് ലോക്ക് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോ ഞാൻ മലയാളം ആഡ് ചെയ്യുന്നത് നോക്കിയപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോ ഞാൻ എക്സിസ്റ്റിംഗ് ഇംപ്ലിമെന്റേഷൻ ഒക്കെ നോക്കി, നോക്കുമ്പോ എല്ലാത്തിനും അതായത് എല്ലാം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഫുൾ ഫുൾ കീബോർഡിനുള്ളതാണ്. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് തോന്നുന്ന ആദ്യത്തത് ഞാനൊരു ഫോണറ്റിക് ലേഔട്ട് ആണ് ഉണ്ടാക്കിയത്. അത് ഓൾറെഡി ഉള്ളത് പോർട്ട് ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങളാണ് വരുത്തിയത്. അതായത് ചില സിംബൽസിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ വേറെ എവിടെയാണോ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കി കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചു. അങ്ങനെയാണ് ഇപ്പം ഫോണറ്റിക് ലേഔട്ട് എന്താണ്, ലളിത ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടാണോ? അതെ, അപ്പോ അത് മെയിൻ ലളിത ഫോണറ്റിക് ആണെന്ന് തോന്നുന്നു അല്ലെ? ജിനേഷ് ഏട്ടൻ ഉണ്ടാക്കിയ. അപ്പോ അത് അത് ചൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോണറ്റിക് ആകുമ്പോഴത്തേക്ക് എന്താ അതിന് നമ്മുടെ ക്യാരക്ടർ അതായത് ആൽഫബറ്റ്സിനനുസരിച്ചിട്ടാണ് മലയാളം ക്യാരക്ടേഴ്സ് വെക്കുന്നത്. അപ്പൊ തന്നെ സിംബിൾസിലോട്ട് കീസ് വരുന്നില്ല.
സിംബൽസിലുള്ള കീസ് ഏകദേശം വന്നതും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ആ സമയത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെയാണ് തുടക്കമിട്ടത്. പിന്നീട് എന്താണ് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള ഓരോരോ ലേ ഔട്ട് ആഡ് ചെയ്യായിരുന്നു. ഫസ്റ്റ് മലയാളം ആഡ് ചെയ്തു, പിന്നീട് ചെറുതായിട്ട് തമിഴ് ആഡ് ചെയ്തു. ഫസ്റ്റ് വർഷം മലയാളം മാത്രമായിരുന്നു, പിന്നെ തമിഴ് ആഡ് ചെയ്തു, പിന്നീട് ബാക്കിയുള്ള ലാംഗ്വേജസ് ചെയ്തു തുടങ്ങിയത്. അനിവർ പറയുന്നുണ്ട് മറ്റേ എന്താ ബോൾനാഗരി എന്ന് പറഞ്ഞ ലേ ഔട്ടിനെ ബേസ് ചെയ്തിട്ട് ദിനേശ് ഏട്ടൻ ജിസോ പ്രോജക്ടിന് ചെയ്ത ലേ ഔട്ടാണ് ലളിത എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫോണറ്റിക് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം? നമ്മൾ കുറച്ചു നേരം ഫോണറ്റിക് ഫോണറ്റിക് എന്ന് പറഞ്ഞു, അപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് ഓക്കെ, ഫോണറ്റിക് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ഥലത്ത് ആ ആയിരിക്കും, ലൈക് സൗണ്ടിങ് സിമിലർ, ഫോണറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഏകദേശം അങ്ങനെയുള്ള പൊസിഷനിങ് ആണ്. അതായത് കീബോർഡ് ലേ ഔട്ട്സ് പല ഏകദേശം മെയിൻ ആയിട്ട് നാല് ടൈപ്പാണ് ഇന്ത്യ കീബോർഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസ്ലിറ്ററേഷൻ, നമ്മൾ ഇംഗ്ലീഷിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും കീബോർഡിൽ കാണിക്കുന്നത്, പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിൽ വരും. പിന്നീടുള്ളത് അതെ മംഗ്ലീഷ് എന്ന് പറയുന്നത്. പിന്നീടുള്ള ഇൻസ്ക്രിപ്റ്റ് ആണ്. ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് ക്ലാസ് ഡിടിപിക്കൊക്കെ ഉപയോഗിക്കുന്ന കീബോർഡ് ലേ ഔട്ട് ആണ്. അതിന് ഫുൾ നമ്മുടെ ക്വാറ്റി, നമ്മുടെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കീബോർഡിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടാവും, പക്ഷെ അത് മെയിൻ ആയിട്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നത്. ഋഷി പോയാ ബാക്കിയുള്ളവർക്ക് കേൾക്കാവോ? ഞാൻ ഓൺലൈനാണ്. കേക്കാവോ ഋഷി? ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻസ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. അതും ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ലേഔട്ട് ആണ്. അതായത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ക്രിപ്റ്റ് ലേഔട്ട്. എല്ലാ മിക്കവാറും എല്ലാ സപ്പോർട്ടീവ് ലാംഗ്വേജസിനും ഉണ്ട്. അപ്പോ അത് ആഡ് ചെയ്തു. പിന്നീടുള്ളത് കോംപാക്ട് എന്ന് പറഞ്ഞിട്ട്, ഇത് ബേസിക്കലി ഗൂഗിള് തുടങ്ങി വെച്ച ഒരു മെഷീനാണ്. ഞാനും കുറച്ച് എന്റെ തരത്തിലൊക്കെ തുടങ്ങി വെച്ച് അതിൽ ആഡ് ചെയ്തു. കോംപാക്ട് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഈ ഫുൾ ഫ്ലഡ്ജ്ഡ് കീബോർഡിന് പകരം അതെങ്ങനെ ചെറുതാക്കി ഒരു മൊബൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വെക്കാമെന്നുള്ളതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലേ ഔട്ട് ആയിരിക്കില്ല, നമ്മുടെ തന്നെ സ്വന്തമായിരിക്കും. അത് ഗൂഗിളിന്റെ തന്നെ കുറച്ച് കോംപാക്സ് ലേ ഔട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാനും ഒന്നോ രണ്ടോ കോംപാക്സ് ലേ ഔട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, നമുക്ക് കീബോർഡ് നോക്കിക്കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ആദ്യം കാണുന്ന ലെയർ, പിന്നീട് രണ്ടാമത് ഷിഫ്റ്റഡ്, ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോഴുള്ള ഷിഫ്റ്റഡ് ലെയർ, പിന്നെ മൂന്നാമത് സിമ്പിൾസ് ഞെക്കിക്കഴിഞ്ഞുള്ള സിമ്പിൾസ് ലെയർ. ഇങ്ങനെയാണ് മൊബൈൽ മൊബൈൽ കീബോർഡ്സ് ഉള്ളത്. ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഒറ്റ ലെയർ അല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഈ ലെയറിൽ എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ ലൈക് മാക്സിമം ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. എനിക്ക് ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഒരു എന്താണ് കൗതുകകരമായിട്ടുള്ള ട്രിവിയ എന്ന് പറയുന്നത്, ഈ 2012 സമയത്തൊക്കെ ജിഷ്ണു ബാംഗ്ലൂരിൽ ജെ പി നഗറിൽ വർക്ക് ചെയ്യുകയാണ് ഒരു കമ്പനിയിൽ അല്ലെ. അപ്പൊ ആ സമയത്ത് ഞാനും ജെ പി നഗറിൽ ഒരു കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഫറെന്റ് ഫേസസിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒക്കേഷനലി കാണാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് ജിഷ്ണു ഈ മലയാളം കീബോർഡ്, ഇന്ത്യ കീബോർഡ് എന്ന് പേരിട്ടിട്ടില്ല തോന്നുന്നു, മലയാളം പേരൊന്നും ഇട്ടിട്ടില്ല തോന്നുന്നു. ഒരു എന്താണ് ഇല്ല കീബോർഡിന് ആദ്യമേ ഇന്ത്യ കീബോർഡ് തന്നെ പേരുണ്ടായിരുന്നു ആയിരുന്നല്ലേ. എന്നിട്ട് ഞാനൊക്കെ അതിലേക്ക് സ്വിച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതാക്കുന്ന സമയത്ത് എന്താ ജിഷ്ണു അടുത്ത് സംസാരിച്ച സമയത്ത് ജിഷ്ണു പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ജാവ ഒന്നും അറിയില്ല, ജാവ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ജാവ അറിയാതെ കീബോർഡ് ഉണ്ടാക്കിയ ആളായിരുന്നല്ലോ. അപ്പൊ ആ ആ ഒരു ഏരിയ ഒന്ന് എലാബറേറ്റ് ചെയ്യാം. ജിഷ്ണുവിന്റെ സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. അതായത് ഇപ്പോഴും ജാവ അറിയില്ല, ഒരു തമാശ പറയാനുണ്ടെങ്കിൽ ഞാൻ ഒരു സർവീസ് കമ്പനിയിൽ എനിക്ക് കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയായിരുന്നു കോളേജ് കഴിഞ്ഞ സമയത്ത്. അപ്പം അവര് എനിക്ക് ജാവ ഒട്ടും താല്പര്യമില്ലാത്ത ലാംഗ്വേജ് ആയിരുന്നു ആ സമയത്ത് തന്നെ. എനിക്ക് പൈത്തൺ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് താല്പര്യം. അപ്പം അവരെന്നെ എടുത്തത് ലിനക്സ് ഡെവലപ്പർ എന്ന രീതിയിൽ എന്റെ പേരിലാണ് എടുത്തത്. പക്ഷെ അവർക്ക് പിന്നെ ലിനക്സ് ബേസ്ഡ് ഉള്ള പ്രോജക്ട് കിട്ടാത്തപ്പോ ഞാൻ അവരെന്നെ ജാവ ബേസ്ഡ് പ്രോജക്റ്റിലോട്ട് ഇട്ടു.
ലൈക് ബേസിക്കലി ആൻഡ്രോയിഡ് പ്രോജക്റ്റ് ആയിരുന്നു. ആൻഡ്രോയിഡ് പ്രോജക്റ്റിലോട്ട് ഇട്ടു. ഞാൻ ഈ കാരണം കൊണ്ട് ഞാൻ ആ കമ്പനി വിട്ടുപോകുന്ന ആളാണ്. ആൻഡ്രോയിഡിൽ എനിക്ക് വർക്ക് ചെയ്യണ്ട. എന്നിട്ട് ബാംഗ്ലൂർ വന്ന ആളാണ്. അപ്പം അപ്പോ റാദർ ദാൻ എന്താണ് ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗിനോടുള്ള കൗതുകത്തിനെക്കാട്ടിലും ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കൗതുകം കൊണ്ടായിരുന്നു ഇതിൽ ഇൻവോൾവ് ആയത് എന്നല്ലേ? അതെ, നമ്മള് പലപ്പോഴും ഇപ്പൊ ഒരു നമ്മൾ കുറച്ച് പ്രോഗ്രാമിംഗ് സ്കിൽസ് നേടിക്കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ഡീബഗ്ഗിംഗ് സ്കില്ല് അല്ലെങ്കിൽ കുറച്ച് എന്താണ് ഗൂഗിളിൽ എന്താണ് സെർച്ച് ചെയ്യുക എന്നറിയുക, അത് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പ്രോഗ്രാം ചെയ്യാം. ലൈക്ക് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഗോ അറിയില്ല, എന്നോട് പറയാണ് ഈ ഗോ പ്രോഗ്രാമിൽ ഇന്ന മാറ്റം വരുത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു 2 ദിവസത്തിനുള്ളില് എന്താണ് എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പം ഇന്ന മാറ്റമാണ് വരുത്തേണ്ടത്. അപ്പൊ അത് പ്രോഗ്രാമിംഗ് ലോജിക്കൽ വൈസില് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു ഒരേ കാര്യമായിരിക്കും ചെയ്യേണ്ടത്. അത് പിന്നെ ഈ പർട്ടിക്കുലർ ലാംഗ്വേജിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മള് ഒന്നെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഈ സോഴ്സ് കോഡ് തന്നെ എടുത്തിട്ട് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. കുറച്ചു നേരം ഒന്ന് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം തിരിച്ച് നമ്മളെ ഇൻഡി കീബോർഡിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാല് അപ്പം നമ്മൾ മലയാളം കോമ്പാക്ട് എന്ന് പറഞ്ഞ ലേഔട്ട്, ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ലേഔട്ട്, അങ്ങനെ ഒന്ന് രണ്ട് ലേഔട്ടുകള്, മൂന്നാല് ലേഔട്ടുകൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ലേഔട്ട്സ് കൊണ്ടുവന്നു. പിന്നെ അത് മറ്റു ഭാഷകളിലേക്ക് കൂടെ വികസിപ്പിക്കണം എന്നുള്ള ചിന്ത വരികയും ആ ഒരു ഇതിലേക്ക് കടന്നത് എങ്ങനെയായിരുന്നു? അത് നമ്മൾ ആദ്യമായി ആഡ് ചെയ്തത് തമിഴാണ്. അപ്പം തമിഴും പിന്നീട് എനിക്ക് തോന്നുന്നു കന്നഡയും കൂടെ ആഡ് ചെയ്തെന്നാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഏതോ ഒന്നോ രണ്ടോ ലാംഗ്വേജസ് മാത്രം ആഡ് ചെയ്തു. അപ്പൊ ആഡ് ചെയ്തപ്പോഴേക്ക് സോ ഇപ്പോഴും ഇപ്പോഴും ഈ ഈ പ്രോജക്ട് എന്റെ ഫ്രീ ടൈം പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാനിത് ഇതുവരെ SMC-യില് എനിക്ക് തോന്നുന്നു ഞാനതിൽ ജസ്റ്റ് ഇമെയിൽ അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കീബോർഡ് പ്രോജക്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതല്ലാതെ ഒഫീഷ്യലി SMC-യുടെ പാർട്ടൊന്നും അല്ലായിരുന്നു. അപ്പോ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോന്ന് ആഡ് ചെയ്യാം, അങ്ങനെയാണ് തമിഴ് ആഡ് ചെയ്തു. അപ്പൊ കുറച്ച് പേര് എനിക്ക് ഫീഡ്ബാക്ക്, യൂസേഴ്സ് തമിഴ് ഫീഡ്ബാക്ക് കിട്ടി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഡൗൺലോഡ്സ് ഇത് മൊബൈൽ വിപ്ലവം ഇന്ത്യയില് ആയിട്ടില്ല ഈ സമയത്തും, ലൈക് അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ്. ആൻഡ്രോയിഡ് ഒക്കെ പൊങ്ങി വരുന്നേ ഉള്ളൂ. അതും ആ സമയത്തും നമ്മൾ കീബോർഡ് എഴുതുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് 4.1 ഉള്ള ഡിവൈസസ് വളരെ കുറവാണ്. അപ്പോഴും എല്ലാവരും 2.3 പഴയ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആണ്. അപ്പൊ നമ്മൾ കീബോർഡ് ഇറക്കി കഴിഞ്ഞാലും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആളില്ല, യൂസേഴ്സ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 100-ൽ താഴെ യൂസേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ഫസ്റ്റ് ലൈക് 3-4 വേർഷനിലോളം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ പിന്നീട് പതുക്കെ പതുക്കെ ആഡ് ചെയ്തപ്പോ എനിക്ക് പുറത്തുനിന്നൊക്കെ ഓരോരുത്തരെ ഇമെയിൽ അയക്കാൻ തുടങ്ങി അവര് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഗൂഗിളിന് പോലും അവരെ കീബോർഡ് ഇല്ല, ഹിന്ദി അവരെ സപ്പോർട്ട് ആഡ് ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു ഹിന്ദിക്ക് കീബോർഡ് അവർ ആഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള വേർഷൻസിലാണ് കീബോർഡ് ആഡ് ചെയ്തതെന്നാണ്. ഇപ്പം ആളുകൾ മൊബൈലിലോട്ട് അപ്പോ ആൻഡ്രോയിഡ് പുതിയ വേർഷനിലോട്ട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്, പക്ഷെ അവർക്ക് കണ്ടന്റ് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് പുറത്തുനിന്നുള്ളവർക്ക് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കിട്ടും, അങ്ങനെ വേറെ ലാംഗ്വേജസ് നിന്നുള്ള ആളുകൾ വരികയും ചെയ്തു. അപ്പം എന്റെ ഇപ്പോൾ ഈ ഈ ഇത് പറയുന്ന സമയത്തുള്ള എന്റെ സംശയം എന്താ വെച്ചാല് ജിഷ്ണുവിന് കന്നഡയും തമിഴും ഒന്നും അറിയില്ലല്ലോ. അപ്പം അപ്പൊ എന്തൊരു ട്രിഗർ ഈ ഈ ലാംഗ്വേജിൽ ഇത് ചെയ്യണം എന്നുള്ളത്? അപ്പൊ മലയാളം ചെയ്തു, അപ്പൊ അത് ചെയ്ത് നോക്കാന്നുള്ള വെറുതെ ഉള്ള ക്യൂരിയോസിറ്റി ആണോ അതോ എന്തെങ്കിലും ട്രിഗർ ഉണ്ടായിരുന്നോ? മെയിൻ ആയിട്ട് നമുക്ക് മലയാളം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ലാംഗ്വേജസ് കൂടെ ചെയ്തുകൂടാ എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. ഇപ്പോ ഞാൻ അതിനായിട്ട് ഇപ്പം ഒരു ഒരു ലാംഗ്വേജ് ഫുള്ളായിട്ട് പഠിക്കണമെന്നില്ല ചെയ്യാനായിട്ട്. നമുക്കിപ്പം ഒരു ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ഒക്കെ ഒരു വളരെയധികം എസ്പെഷ്യലി സൗത്ത് ലാംഗ്വേജസിനൊക്കെ സൗണ്ട് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏകദേശമൊക്കെ ഐഡിയ കിട്ടും, അർത്ഥമൊന്നും മനസ്സിലാവില്ലെങ്കിലും. ഇപ്പൊ നമ്മള് വേർഡ്സ് അല്ലല്ലോ കീബോർഡിൽ ആഡ് ചെയ്യുന്നത്, നമ്മള് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് മലയാളത്തിൽ സൗണ്ടിങ് ആയതുകൊണ്ട് സെയിം സൗണ്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. അപ്പം ലൈക് ഒരു ക്യാരക്ടർ വായിക്കാനുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക്, ഇന്ന ഇത് വായാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലേ ഔട്ടിലോട്ട് നമുക്ക് ആഡ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോ ഒരേ ഒരു ഇഷ്യൂ ഉള്ളൂ, നമുക്ക് ഈ മൊബൈലിന് പറ്റിയ ഒരു ലേ ഔട്ട്
മറ്റുള്ള ലാംഗ്വേജസിൽ കണ്ടുപിടിക്കാന്നത്. അപ്പൊ അതിന് പഠിച്ചുകൊണ്ടിരുന്നത്? സോ പല സോഴ്സസ് ഉണ്ടായിരുന്നു. സെക്കൻഡ്, ഒന്ന് ലിനക്സില് XKB ലേ ഔട്ട്സ് എന്ന് പറഞ്ഞിട്ട് ലിനക്സില് ബിൽറ്റ് ഇൻ വരുന്ന കീബോർഡ് ലേ ഔട്ട്സ് ഉണ്ട്, അത് നോക്കുമായിരുന്നു. പിന്നീട് മെയിനായിട്ട് ഡെസ്ക്ടോപ്പ് ലേ ഔട്ട്സ് ആണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്. അത് എടുത്തിട്ട് അതിൽ എന്തെങ്കിലും മൈനർ മോഡിഫിക്കേഷൻ വരുത്തി മൊബൈലിനായിട്ട് ഫിറ്റ് ചെയ്യലാണ് ഇനീഷ്യലി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഈ ഇങ്ങനെ ഈ പിക്കപ്പ് മറ്റു ഭാഷകളിലേക്ക് എന്താണ് പിക്കപ്പ് ആയി ഒരു എന്താണ് ഒരു പാൻ ഇന്ത്യ പ്രൊജക്ട് ആയി വന്ന ആ സമയത്തുള്ള എന്തെങ്കിലും ആ ഒരു എക്സ്പീരിയൻസും ആ ഇതും ഒന്ന് പറയണോ? അപ്പോ അപ്പോഴാണ് ഇതൊരു കുറച്ചുകൂടെ നമ്മൾ കുറെ ട്രാൻസ്ലിറ്ററേഷൻ ഒക്കെ ആഡ് ചെയ്തു അപ്പോഴത്തേക്ക്. അതായത് മംഗ്ലീഷ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, അത് ലോക്കൽ ലാംഗ്വേജിൽ ഉണ്ടാവും. അത് മെയിനായിട്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിക്കിമീഡിയയുടെ ഒരു എംപ്ലോയി, വിക്കിമീഡിയക്ക് ഒരു ജെക്വറി IME എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസ്ക്ടോപ്പ്, അത് ബേസിക്കലി ട്രാൻസ്ലിറ്ററേഷൻ ഉള്ള ബ്രൗസർ വെബ്സൈറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ജെക്വറി ബേസ്ഡ് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോ എനിക്ക് ഓർമ്മയില്ല ആരാ തുടങ്ങി, പുള്ളിയും പാട്ടാണ്, ആരാണ് തുടങ്ങി വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇത് വിക്കിമീഡിയയുടെ തന്നെ ഒരു എംപ്ലോയി അത് ജാവയിലോട്ട് പോർട്ട് ചെയ്തു. അപ്പോ പുള്ളി ജാവയിലോട്ട് പോർട്ട് ചെയ്തത്, ഞാൻ ആ ജാവ ഇത് അറിഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു സന്തോഷമായിട്ട് ഇത് കണക്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ അതെടുത്ത് നമ്മുടെ ഇൻഡി കീബോർഡിലോട്ട് ജോയിൻ ചെയ്തു, ആഡ് ചെയ്തു, അതിൽ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ മനസ്സിലായി ഓക്കെ, ലൈക്ക് ജെക്വറി IME മിക്കവാറും വളരെയധികം ലാംഗ്വേജസിന്റെ സപ്പോർട്ട് ഉണ്ട്. അതെ, അപ്പോ അങ്ങനെ വന്നപ്പോഴത്തെ ഒറ്റയടിക്ക് വളരെയധികം ലാംഗ്വേജസ് നമുക്ക് ട്രാൻസ്ലിറ്ററേഷൻ മാത്രം ആഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് കുറച്ചുകൂടെ പ്രോജക്റ്റ് കുറച്ചുകൂടെ വലുതായത്. അതിനുശേഷം നമുക്ക് ICFOS ഒരു ഫണ്ടിങ്, യുവരാജ് പാണ്ഡ്യൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്, എനിക്ക് തോന്നുന്നു സന്തോഷമായിട്ടാണ് എന്നെ കണക്ട് ചെയ്തതാണ് പുള്ളിയായിട്ട്. അപ്പോ ആ സമയത്ത് ICFOS ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫണ്ട്, IT റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഫണ്ടിങ് വഴി കുറച്ച് ഡെവലപ്മെന്റിനുള്ള ഒരു ഫണ്ടിങ് ആയിരുന്നു. അപ്പോ അങ്ങനെ ആ ഫണ്ടിങ് വഴി നമ്മളൊരു ഒരു വേർഷൻ 1.0 റിലീസ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തു. കുറെ വളരെയധികം ലാംഗ്വേജസ് ആഡ് ചെയ്തു. എന്താണ് നമ്മുടെ ലേഔട്ട്സ് വളരെ അധികം ആഡ് ചെയ്തു. അപ്പോ ആ ഫണ്ടിങ്ങിന്റെ ഒരു സമയത്ത് വെച്ചിട്ട് അത് ICFOS ലോഞ്ച് ഇവന്റ് ഒക്കെ നടത്തിയായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല, ലോഞ്ച് ഇവന്റ് ഒക്കെ തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് എന്താണ് വളരെ അന്ന് കുറെ ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് മീഡിയ, ഓൺലൈൻ മീഡിയ ഒക്കെ ഈ ലോഞ്ച് ഇങ്ങനെയുള്ള ഒരു ലോഞ്ച് ICFOS ഇങ്ങനെ ഒരു കീബോർഡ് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വളരെയധികം കവറേജ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് മീഡിയ വരെ കവർ ചെയ്തു. അപ്പോ ഇംഗ്ലീഷ് മീഡിയയുടെ ഒക്കെ കവർ വന്നപ്പോ പുറത്തു നിന്നുള്ള വളരെയധികം ഡൗൺലോഡ്സ് വന്നു എനിക്ക്. അതായത് ഞാൻ പ്രൊജക്ട് തുടങ്ങിയിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിരുന്നു ഈ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത്. എനിക്ക് ഈ 1.5 വർഷം കിട്ടിയ ഡൗൺലോഡിന്റെ അത്രയും എമൗണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ ICFOS കീഴിലെ SMC ലോഞ്ച് ചെയ്തപ്പോ ഫസ്റ്റ് ഡേ തന്നെ അത് കവർ ചെയ്തു. അത്രയധികം ഡൗൺലോഡ്സ് ആണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ICFOS കേൾക്കുന്നില്ല ഋഷി, ഇപ്പൊ കേക്കാമോ? ഹലോ, കേക്കാം? എന്റെ സൗണ്ട് ആണ് തോന്നുന്നു, ഒരു സെക്കൻഡ് കേക്കാം. ഷോ, എനിക്കൊരു കോൾ വന്നിരുന്നു, ഞാൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് പോയി. ഇപ്പൊ റെഡി ആയി, ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യട്ടെ. ആയിക്കോട്ടെ.
കേക്കാവോ? എനിക്ക് കേക്കായിരുന്നു നേരത്തെ. ഓക്കെ ഓക്കെ. ആ അല്ല, എന്റെ സൗണ്ട് എന്റെ എനിക്ക് ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. നമ്മൾ എവിടെയായിരുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞത് ഐ സി ഫോസിന്റെ ഇത്. അപ്പം ഐ സി ഫോസ് എനിക്ക് തോന്നുന്നു ഐ സി ഫോസും എസ് എം സിയും കൊളാബറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൊജക്ട് ആയിരുന്നു ഇൻഡി കീബോർഡിന്റെ പ്രൊജക്ട്. അപ്പം അത്രയും അത്രയും കാലം എന്താണ് ഈ ജിഷ്ണു ഒറ്റയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന സമയത്ത്, ഈ പ്രൊജക്ട് തുടങ്ങുന്ന സമയത്താണെന്ന് തോന്നുന്നു അനൂപേട്ടനൊക്കെ അനൂപനവളപ്പിലൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നത് തോന്നുന്നു അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്, പക്ഷെ ഏകദേശം ആ സമയത്തൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഈ പ്രൊജക്ട് വലുതാവുന്നത്, വലിയ പ്രൊജക്ട് ആവുന്നത്. അപ്പൊ ആ ഫേസ് ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? അതായത് ഇത് വലുതാകാൻ ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് എസ് എം സി ഐ സി ഫോഴ്സ് ചെയ്യുന്ന ലോഞ്ച് ചെയ്തു, അതിനൊരു വലിയൊരു മീഡിയ കവറേജ് കിട്ടി, ആ ഒറ്റൊരു കാരണത്തിലാണ് പ്രൊജക്ട് ഇത്രയും വലുതാവാൻ കാര്യം. കാരണം അതുവരെ ഒരു ഒരു ഫ്രീ ടൈം പ്രോജക്റ്റ് ആയിരുന്നു, എന്നെ അറിയാവുന്ന ഒരു കുറച്ചു പേർക്ക് മാത്രം, എനിക്ക് തോന്നുന്നു മാക്സ് ഒരു 10,000 ഡൗൺലോഡ് ചെയ്താണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ അത് ലോഞ്ച് ചെയ്തപ്പോൾ നമ്മള് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു, അതായത് ടോപ്പ് റാങ്കിങ്ങില് ഇന്ത്യ, സൗദി അറേബ്യ, അങ്ങനെ കുറെ രാജ്യ ഗൾഫ് കൺട്രീസിലും ഇന്ത്യയിലും ടോപ്പ് ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നമുക്ക് ഡൗൺലോഡ്സ് വരികയും എന്താണ് അങ്ങനെയാണ് പ്രൊജക്ട് പുറത്തുള്ള കേരളത്തിൽ, അതുവരെ കേരളത്തിലുള്ള കുറച്ചു പേർക്ക് അറിഞ്ഞിരുന്നത്, ഇന്ത്യ വൈഡ് അറിയുന്നത്. ഇവർ പറയുന്നത് ഐ സി ഫോസിന്റെ പ്രൊജക്ടിൽ ഇന്ത്യൻ ഭാഷാ പിന്തുണ ഭാഗവും മറ്റായിരുന്നു സ്വതന്ത്ര മലയാളം. ഇപ്പം ഇത് വലിയ പ്രൊജക്റ്റായി ഇതൊക്കെയായി. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ നമ്മളെ കമ്പനികളൊക്കെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. അപ്പം ഈ ലൈഫ് സൈക്കിള് എന്താണ്, ഈ എൻ്റയർ ലൈഫ് സൈക്കിള് ഫോളോ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഒരുപക്ഷെ ആ പ്രൊജക്റ്റുകളെക്കാട്ടിലും വലിയ പ്രൊജക്റ്റുകൾ, വലിയ യൂസർ ബേസ് ഉള്ള ഒരു പ്രൊജക്ട് ഉണ്ടായി വരുന്ന സമയത്ത്, ഒരു ക്ലാസിക് ഒരു ഒരു കമ്പനിയിലെ ഒരു ഒരു സ്റ്റാർട്ടപ്പിലെയോ അല്ലെങ്കിൽ ഒരു സാധാരണ കമ്പനിയിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പുകളെ, ആ ആപ്പുകളുടെ ഒരു ലൈഫ് സൈക്കിളും നമ്മുടെ ഈ ഇൻഡി കീബോർഡിന്റെ ഒരു ലൈഫ് സൈക്കിളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്ട് ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു ഒന്ന് കമ്പയർ ചെയ്യാം. അതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കാലം ഞാൻ ഒറ്റക്കായിരുന്നു, വേറെ ആരും ഡെവലപ്പേഴ്സ് ആയിട്ടില്ല. അപ്പോ പ്രത്യേകിച്ച് ലൈക് മിക്കവാറും ഞാൻ വർക്ക് ചെയ്യുന്നത് വീക്കെൻഡ്സിലാണ്, ഡേ ടു ഡേ ജോബ് വേറെ ഉണ്ട്, ഇത് വീക്കെൻഡ് സാറ്റർഡേ സൺഡേ പ്രോജക്റ്റ് ആണ്. അപ്പോ മെയിൻ ആയിട്ട് ഞാൻ, അതായത് നേരത്തെ ചോദിച്ചല്ലോ ഒരു നമുക്കറിയാൻ മേലാത്ത ലാംഗ്വേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അത് വളരെ ടൈം ഈസി ആയിട്ടുള്ള ജോബാണ്, പക്ഷെ വളരെ ടൈം കൺസ്യൂമിങ്. നമ്മൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, ഒരു ആക്ച്വൽ ലാംഗ്വേജ് ഉള്ള വായിക്കാൻ അറിയാവുന്ന ഒരാൾ ടെസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ തെറ്റ് വരുത്താതിരിക്കാനായിട്ട് നമ്മൾ അത് ബിൽഡ് ചെയ്യുമ്പോൾ കുറെ ടൈം സ്പെൻഡ് ചെയ്യണം. അതായത് ഈച്ച് ക്യാരക്ടർ, ചില ലാംഗ്വേജസ് നമുക്ക് അറിയാൻ മേലാത്ത ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ട് ആണ്, അക്ഷരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോ മെയിൻ ആയിട്ട് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പോ ഫ്ലോ, പ്രൊജക്ട് ഡെവലപ്മെന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒരു ഫ്ലോ ഇല്ല, പക്ഷെ ഞാൻ, എനിക്കൊരു ലിസ്റ്റ് ഓഫ് ടാസ്ക് ഉണ്ടാവും, എനിക്ക് ഇന്ന ഇന്ന ലാംഗ്വേജസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ടാർഗറ്റ് ഇത്ര ലാംഗ്വേജസ് ആഡ് ചെയ്യലാണ്, അതില് ഓരോ ലാംഗ്വേജസിലും കീബോർഡ് ലേഔട്ട് എവിടെ നിന്നാണെന്ന് കിട്ടേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് അതെല്ലാം നോട്ടീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം, ഞാൻ ആ ഇന്ന ഒരു ദിവസം എനിക്ക് ഫ്രീ ആവുന്ന ദിവസം ഞാൻ ആ ഏത് ലാംഗ്വേജ് ആണോ വർക്ക് ചെയ്യുന്നത് അതെടുക്കും, അതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം ചെക്ക് ചെയ്യും. ഒന്നാമത് നമ്മള് യൂണിക്കോഡ് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ക്യാരക്ടർ ലിസ്റ്റ് കിട്ടും, അതില് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറിന്റെയും അതിന്റെ എന്ത് ക്യാരക്ടർ ആണെന്ന് അത് എഴുതിയിട്ടുണ്ടാവും. മലയാളം ആ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കാണിക്കും മലയാളം ലെറ്റർ ആ. അതേപോലെ നമ്മൾ ഓരോ ലാംഗ്വേജസിന്റെയും നോക്കി യൂണിക്കോഡ് ക്യാരക്ടറിന്റെ ലിസ്റ്റ് ഉണ്ടാവും, പിന്നെ ഏത് റെഫറൻസ് ലേഔട്ട് ആണോ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഉണ്ടാവും, പിന്നെ നമ്മൾ കോഡിങ് തുടങ്ങാണ്.
കമ്പയർ ഒരു സാധാരണ ഒരു കമ്പനി പ്രൊജക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഈ പ്രോസസ് എല്ലാം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഡോക്യുമെന്റേഷൻ പ്രോസസ് ഞാനാണ്, എന്താണ് ലൈക് ലിസ്റ്റ് ടാസ്ക് ലിസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്, ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഈ ടെസ്റ്റിംഗ് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ടെസ്റ്റിങ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ ഇതിന്റെ പാർട്ടാണ്. ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യും, പിന്നെ ഭാവിയിൽ ആരെങ്കിലും നമുക്ക്, കാരണം നമുക്ക് കോണ്ടാക്ട്സ് ഇല്ല, ഇപ്പൊ ബംഗാളി ആരെ അറിയില്ല അത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്ന കമ്പനി, ഒരു സ്റ്റാർട്ടപ്പില് പലയിടത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, ഹിന്ദിക്കാരുണ്ടായിരുന്നു, ബംഗാളീസ് ഉണ്ടായിരുന്നു, ഈ പല ഇന്ത്യയിലെ പല ലാംഗ്വേജസ്, മറാഠി ഉണ്ടായിരുന്നു. അപ്പോ ഇവരെ കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആ സമയത്ത് ടെസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് പ്ലസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അത് പിന്നീടാണ് ഒരു ഗൂഗിൾ പ്ലസ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലോട്ടൊക്കെ. അത് വളരെ ശേഷമാണ്, ഒരു 2015 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ തുടങ്ങിയത്. ഇപ്പം ഈ പ്രൊജക്ട് ഇതാ വലുതായ സമയത്ത് ഇപ്പം കുറെ കാലം സിംഗിൾ ഹാൻഡിലി ജിഷ്ണു ഹാൻഡിൽ ചെയ്തു, പിന്നെ ഇത് ഇതൊരു ഓപ്പൺ സോഴ്സ് എന്നുള്ള ആ ട്രൂ സെൻസിലേക്ക് വരാൻ വേണ്ടി എക്സ്റ്റേണൽ കോൺട്രിബ്യൂഷൻസ് വരുന്ന സമയത്താണല്ലോ. അപ്പൊ അതിൽ മെൻഷനബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായത് ജിഷ്ണു ആണോ? കേൾക്കാമോ ജിഷ്ണു? സൗണ്ട് ഫുള്ള് പോയി, ഒരു സെക്കൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരുന്നത് ലൈക് മറ്റ് ആളുകളിൽ നിന്ന് ഇത് ഇതൊരു ട്രൂ സെൻസിൽ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് പ്രോജക്ട് ആവുന്ന തരത്തിലേക്ക് വളർന്നതും ബാക്കിയുള്ള ആളുകളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് വരുന്ന സമയത്താണല്ലോ. അപ്പം മറ്റ് മെൻഷനബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആളുകളെയും അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അതെ, അപ്പൊ നമ്മള് ബാക്കിയുള്ള ലാംഗ്വേജസ് എന്നുള്ള ആളുകള് അട്രാക്ഷൻ വന്നപ്പോ, അവര് നോട്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോ, കന്നഡ ഒരു തേജേഷ് എന്ന് പറയുന്ന ഒരു പുള്ളി, പുള്ളിക്കൊരു പുള്ളി ഡെയിലി യൂസ് ചെയ്യുന്ന എനി സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ലേഔട്ട് ഉണ്ടായിരുന്നു കന്നഡയുടെ. അപ്പൊ പുള്ളിക്ക് അത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ പുള്ളി അതിനൊരു ബൗണ്ടി ഒക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ഞാൻ ഇത്ര രൂപ തരാം, എന്തോ $5 $10 എന്തായിരുന്നു. അപ്പോ പുള്ളി അത് നമ്മുടെ ഗിറ്റ് ഹബ് ഇഷ്യൂസിൽ ഇട്ടിരുന്നു, ഇങ്ങനെ ഞാൻ ഇത്ര രൂപയുടെ ബൗണ്ടി തരും, ഇംപ്ലിമെന്റ് ചെയ്യും എനി സോഫ്റ്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഉള്ള ആളുകളൊക്കെ വന്ന്, ശ്രീധർ എന്ന് പറയുന്ന ഒരു പുള്ളി വന്ന് അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ വളരെയധികം ഇതേപോലുള്ള ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് വളരെയധികം വന്നു. പിന്നെ ഇത് മാത്രമല്ല, എന്താ കോഡ് മാത്രമല്ല കോൺട്രിബ്യൂഷൻ, ഡോക്യുമെന്റേഷന് കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, അത് SMCയിലെ തന്നെ മിക്കവാറും എല്ലാവരും ഡോക്യുമെന്റേഷന് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എന്റെ പ്രോസസ് എന്നുള്ള ലേണിംഗ് എന്തായിരുന്നു ജിഷ്ണുവിന്റെ? കീബോർഡ് ബിൽഡ് ചെയ്യുന്നല്ലോ. ഈ ഈ കീബോർഡ് ജസ്റ്റ് ബിൽഡ് ചെയ്യുന്ന മാത്രമല്ല, ഈ ഇൻഡി കീബോർഡ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ഭാഗമായി തുടക്കം തൊട്ട് ഇത്രയും കാലം ഒരു ഓൾമോസ്റ്റ് 8 വർഷമായില്ലേ, അപ്പൊ ആ ജേർണിയിൽ നിന്നുള്ള ലേണിങ്സ്? ഏറ്റവും വലിയ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വളരെ അധികം ആളുകളുണ്ട് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള, എന്താണ് പ്രൈവസിയെ വാല്യൂ ചെയ്യുന്ന ഒരു കീബോർഡ് കിട്ടാനായിട്ട്. അത് വളരെയധികം ആളുകളുണ്ടെന്ന് നമുക്ക് പലപ്പോഴും ലൈക് ഒരു വർഷത്തിൽ ഒരു ഇമെയിൽ ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ അവര് പറയുക, ഓക്കെ നിങ്ങൾ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഇന്റർനെറ്റ് പെർമിഷൻ വേണ്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വളരെ കുറച്ചു പേരേ ഉള്ളൂ, എന്നാലും അങ്ങനെയുള്ള വളരെയധികം ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഈ പ്രോജക്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ പലപ്പോഴും അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല, നമുക്ക് അനലിറ്റിക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. വല്ലപ്പോഴൊക്കെ ഒരു ഇമെയിൽ കിട്ടുമ്പോഴാണ് അറിയുന്നത്, ഓക്കെ ഇന്ന ലാംഗ്വേജിലും ആള് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുന്നത്.
ജിഷ്ണു ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളത് വിട്ടുപോയിട്ടുള്ള ഒരു ആംഗിൾ ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രൈവസി ആംഗിൾ പറയാമോ, ബാക്കിയുള്ള കീബോർഡുകളെയും ഇന്റി കീബോർഡിന്റെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്? അതെ, നമ്മള് എവറിങ് ഓഫ്ലൈൻ ആണ്, ഇന്റർനെറ്റും ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ട്രാൻസ്ലിറ്ററേഷനും വളരെ മുമ്പും ഇപ്പോഴും വളരെയധികം കീബോർഡ്സ് ഉണ്ട്. ട്രാൻസ്ലിറ്ററേഷൻ ഒക്കെ ചെയ്യുന്നത് അവരുടെ സെർവറിൽ നിന്നാണ്. ലൈക്ക് ഇന്റർനെറ്റ് പെർമിഷൻ ഉണ്ടാവും, പിന്നെ എന്താണ് വളരെയധികം പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് AOSP കോഡാണ്. ആ കോഡിൽ നിന്ന് തന്നെ ചേഞ്ചസ് വരുത്തി അതിന്റെ പെർമിഷൻസ് എല്ലാം റിമൂവ് ചെയ്തു. നമുക്കിപ്പോ പെർമിഷൻസ് ഉള്ളത് ഒന്ന് കോണ്ടാക്ട്സ് പെർമിഷൻ, അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോണ്ടാക്ട്സിലുള്ള പേരുകൾ കീബോർഡിൽ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വേറെ അതും നമ്മളത് അതും പലർക്കും ഇഷ്ടമല്ല, കോണ്ടാക്ട്സ് പെർമിഷൻ ഒക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അത് പെർമിഷൻ കൊടുത്താലും നമ്മൾ ഒരു ഡേറ്റയും നിങ്ങളുടെ ഫോണിന് പുറത്തോട്ട് വിടുന്നില്ല. ഇന്റർനെറ്റ് പെർമിഷൻ ഉണ്ടെങ്കിലല്ലേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ കോണ്ടാക്ട് പെർമിഷൻ ചോദിച്ചവർക്ക് കൂടെ വേണ്ടിയാണ് നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ഇന്റർനെറ്റ് പെർമിഷൻ ഒക്കെ റിമൂവ് ചെയ്തത്. മനസ്സിലായി. അപ്പം ഇനിയിപ്പോ പുതിയ ആളുകൾക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ വരികയാണെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, എവിടെയായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഓക്കെ, ഇപ്പോ നമ്മള് പുതിയൊരു വേർഷൻ കീബോർഡ് ബീറ്റ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വേർഷൻ 3 എന്ന് പറഞ്ഞാണ് ഇപ്പൊ ടാഗ് ചെയ്തിരിക്കുന്നത്. അത് അത് പറഞ്ഞിട്ട് നമുക്ക് കോൺട്രിബ്യൂഷനിലോട്ട് ചെല്ലാം. ഇപ്പോ അതായത് 2019 നമ്മുടെ പ്രോജക്റ്റിന് മോസ് എന്ന് പറയുന്നത് മോസില്ല ഓപ്പൺ സോഴ്സ് സപ്പോർട്ട് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. ആ അവാർഡ് കിട്ടി. ഇതിനു മുമ്പ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ള മറ്റ് പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ടോർ, സെക്യൂർ ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇന്റർനാഷണലി വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ്. അതിന്റെ കൂടെയാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. ഇപ്പോ 2019 ആ പ്രോജക്ട് അവാർഡ് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് അടുത്ത വേർഷൻ അതായത് 3 വർക്ക് ചെയ്യും, ഇന്ന ഇന്ന ചേഞ്ചസ് ഞാൻ വരുത്തുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോ ആ വർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ വർക്ക് ഇപ്പോ ബീറ്റ ടെസ്റ്റിംഗ് ആണ്. കുറച്ചുകൂടെ ചേഞ്ചസ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മള് അത് പ്രൊഡക്ഷനിലോട്ട് അതായത് ലൈവ് എല്ലാവർക്കും ലൈവ് ആകും. ഇപ്പോ ഇപ്പൊ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ ടെസ്റ്റിംഗ് ചാനലിൽ ജോയിൻ ചെയ്താൽ. അപ്പോ ആ വർക്കിന്റെ കുറച്ചുകൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോ അവിടത്തെ ഇതിലുള്ള ടാസ്കുകളെല്ലാം ഞാൻ ഇപ്പൊ ഗിറ്റ് ലാബിലുള്ള ഇഷ്യൂസ് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇന്ന ഇന്ന ലാംഗ്വേജസ് ആണ് എനിക്ക് ആഡ് ചെയ്യാനുള്ള പ്ലാൻ, ഇന്ന ബഗ്ഗുകളുണ്ട്, ഇന്ന ഫീച്ചേഴ്സ് എനിക്ക് ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോ പുതിയതായിട്ടൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് ഈ ഗിറ്റ് ലാബിലെ ഇഷ്യൂസ് ടാബിലാണ്. അതില് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്യാം. പിന്നെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ലേഔട്ട് ആഡ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള പ്രോഗ്രാം എളുപ്പമുള്ള വളരെ ഈസിയാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയേണ്ട ആവശ്യമില്ല. ഇതൊരു ടെക്സ്റ്റ് XML ഫയലാണ് നമ്മള് ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മള് ടെക്സ്റ്റ് എഡിറ്റ് പ്രോഗ്രാമിംഗ് അറിഞ്ഞില്ലെങ്കിലും അത് കീബോർഡ് ആഡ് ചെയ്യാനൊക്കെ പറ്റും. അത് ജസ്റ്റ് ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ മനസ്സിലാവും. പക്ഷെ പ്രോഗ്രാമിംഗ് കീബോർഡിനെ പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല അത് ചെയ്യാനായിട്ട്. അപ്പോ താല്പര്യമുള്ളവരാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ലാംഗ്വേജസ് ആണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഗിറ്റ് ലാബ് ഇഷ്യൂസിൽ എടുത്തു നോക്കിയാൽ മതി. അപ്പം ഇനി നമ്മൾ ഈ ഇന്ത്യ കീബോർഡിന്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റുക? ലൈക്ക് ജിഷ്ണു ആണെങ്കിൽ ഭയങ്കര ഹൈലി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ജിഷ്ണുവിന്റെ വിഷ് ലിസ്റ്റ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റേഷൻ ആണ്. അതായത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ എങ്ങനെയാണ് ഇന്ന വേർഡ് ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട്. അപ്പോ നമ്മൾ ഇതുവരെയുള്ള ലേഔട്ട്സ് ഒക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് ഒരു വെബ്സൈറ്റിൽ ഇതെല്ലാം ലിസ്റ്റ് ചെയ്യുക, അതിലൊരു സെർച്ചബിൾ ആയിട്ടുള്ള ഫോമില ഒരു ക്യാരക്ടർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേക്കാവോ? ഓക്കേ, അപ്പോ
അപ്പോ ഒരു ആ ഡോക്യുമെന്റേഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നൊരു അതൊരു ഇമ്മീഡിയറ്റ് ഗോളാണ്. അപ്പോ ആർക്ക് വേണമെങ്കിലും ഒരു 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 ക്യാരക്ടർ എങ്ങനെയാ ടൈപ്പ് ചെയ്യുന്നത് അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവുക എന്നുള്ള രീതിയിൽ. പിന്നീട് ഉള്ളതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കീബോർഡ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെയാണ്. അതായത് നമുക്കൊരു ഓൾറെഡി ഒരു പ്രോജക്ട് SMC തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്താണ് മലയാളം എഴുതി കഴിഞ്ഞാൽ അത് വരുന്ന രീതിയിൽ, അപ്പോ അത് ഒന്ന് കീബോർഡിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നീട് ഡിക്ഷണറി ഒക്കെ റൈറ്റ് നൗ ഇപ്പൊ ഉള്ള ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിക്ഷണറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനുള്ള ടോപ്പിലുള്ള ബാറിൽ സജഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പോ അത് കുറച്ചുകൂടെ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഡിക്ഷണറി ബേസ്ഡ് സൊല്യൂഷൻ ആണ്. അതായത് നമ്മുടെ ഡിക്ഷണറിയിൽ ആ വേർഡ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. പക്ഷെ അപ്പൊ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു എന്താ വേർഡ് അതേപടി അല്ല മിക്കവാറും നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ഋഷി എന്നായിരിക്കില്ല മിക്കവാറും ടൈപ്പ് ചെയ്യുക, ഋഷി എന്നും ടൈപ്പ് ചെയ്യാം, എന്നാൽ ഋഷിയോട് അല്ലെങ്കിൽ ഋഷിയുടെ കൂടെ. ഇപ്പോ നമ്മുടെ കീബോർഡ് ഇപ്പൊ ഋഷി എന്ന് മാത്രമേ സജസ്റ്റ് ചെയ്യുള്ളൂ. ഋഷിയുടെ എന്നൊക്കെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അതിനുള്ള കുറച്ച് എന്താണ് ചേഞ്ചസ് നമുക്ക് വരുത്തിയാ കൊള്ളാം എന്നുണ്ട്. അത് ഇതൊക്കെ വിഷ് ലിസ്റ്റ് ആണ്. സന്തോഷേട്ടന്റെ ചോദ്യം കണ്ടില്ലേ, ഗൂഗിൾ അവരുടെ കീബോർഡിന് ഇൻഡി കീബോർഡിന് പേരിട്ടത്. ആദ്യം SMC കീബോർഡ് ആയിരുന്നല്ലോ ഇൻഡി കീബോർഡ്, ഗൂഗിളിന്റെ കീബോർഡ് വരുന്നതിന് മുമ്പ് തന്നെ. ആദ്യം ഗൂഗിൾ കീബോർഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അവർ ഗൂഗിൾ ഇൻഡി കീബോർഡിന് പേര് മാറ്റി. അപ്പൊ അത് തിരിച്ചടി ആയോ എന്ന് സന്തോഷേട്ടൻ ചോദിച്ചു. യെസ്, ഗൂഗിളിന്റെ ആദ്യത്തെ പേര് ഗൂഗിൾ ഹിന്ദി ഇൻപുട്ട് മെത്തേഡ് എന്നായിരുന്നു. അവര് ഹിന്ദി മാത്രമേ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ബേസിക്കലി മിക്കവാറും എല്ലാ കമ്പനികളുടെയും ഒരു ഇഷ്യൂ ആണ്, നമ്മളൊരു ചെറിയൊരു സംസ്ഥാനമാണ്, നമുക്ക് അധികം അതായത് കമ്പനികളൊക്കെ നോക്കുന്നത് അവർക്ക് എങ്ങനെ ലൈക് എത്ര പ്രോഫിറ്റ് ഈ റീജിയണിൽ നിന്ന് ഉണ്ടാക്കാമെന്നായിരിക്കുമല്ലോ. അപ്പോ കേരളം വളരെ ചെറുതാണ്, ബാക്കിയുള്ള ഇടത്തെല്ലാം കവർ ചെയ്തിട്ട് അവിടെ എത്തിയാൽ മതി എന്നുള്ള ഒരു ഐഡിയലായിരിക്കും. അവര് അപ്പൊ ഗൂഗിൾ ഹിന്ദി ഇൻപുട്ട്, അവര് ഹിന്ദിക്ക് മാത്രമേ കീബോർഡ് ഉണ്ടാക്കിയുള്ളൂ. അപ്പം നമ്മളൊക്കെ അവരെ ഹിന്ദി കീബോർഡിന് മുമ്പേ നമുക്ക് കീബോർഡ് ഉണ്ട്. എന്നാലും എന്താണ് അവര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2015 or 2016 ആണെന്ന് തോന്നുന്നു, 15 ആണെന്നോ എന്റെ ഓർമ്മ, അവരുടെ ഈ ഹിന്ദി ഇൻപുട്ട് പേര് മാറ്റി ഗൂഗിൾ ഹിന്ദി കീബോർഡ് എന്ന് പേരിട്ടു. അതുവരെ നമ്മുടെ കീബോർഡ് ഇപ്പൊ ഇന്ത്യ കീബോർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് കീബോർഡ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ആയിരുന്നു ഫസ്റ്റ് വന്നുകൊണ്ടിരുന്നത്, സെർച്ച് റിസൾട്ടിൽ വന്നുകൊണ്ടിരുന്നത്, ഗൂഗിൾ സെർച്ചിലും ഗൂഗിൾ പ്ലേ സെർച്ചിലും. അപ്പോ ഇത് ഇവർ വന്നതോടുകൂടി അവര് ലൈക് അവര് പ്രീ ഇൻസ്റ്റാൾ ചെയ്തു എല്ലാ ഫോണിലും. ഇപ്പൊ നമ്മുടെ നമ്മളൊരു പുതിയൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാല് ഗൂഗിൾ ഇന്ത്യ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഫോണിൽ ബിൽറ്റ് ഇൻ വരികയാണ്. ഫോണിൽ മാത്രമല്ല ടിവിയിലൊക്കെ വരെ ബിൽറ്റ് ഇൻ ഇൻഡി കീബോർഡ് വരെയാണ്. അപ്പൊ നമ്മുടെ ഡൗൺലോഡ്സ് ഈ സെർച്ച് റാങ്കിങ് ഒക്കെ മിക്കവാറും എല്ലാം ഡൗൺലോഡ്സ് ബേസ്ഡ് ആണ്, ലൈക് ബില്യൺസ് ഓഫ് ആൻഡ്രോയിഡ് ഡിവൈസസ് ഉണ്ട്. ഇതിലെല്ലാം പ്രീ ഇന്ത്യക്ക് പുറത്തുള്ളതിലും വരെ പ്രീ ഇൻസ്റ്റാൾ വരുന്നുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് അതിനെ അതിനോടുകൂടി സെർച്ച് റാങ്കിലൊന്നും നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോ റാങ്കിങ്ങിലൊക്കെ പോയി, കൂടാതെ ഒരു പ്ലേ സ്റ്റോറിന്റെ UI മാറ്റി. അതായത് ഇപ്പോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റിസൾട്ട് മാത്രം വലുതായി കാണിക്കും, ബാക്കിയുള്ളതൊക്കെ ഏറ്റവും താഴെയാണ് കാണിക്കുന്നത്. അപ്പോ നമ്മുടെ ഓവറോൾ ഇൻസ്റ്റാൾ ലൈക് ഡെയിലി വരുന്ന ഇൻസ്റ്റാളിന്റെ ഒക്കെ എണ്ണം കുറഞ്ഞു, ലൈക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കുറെ പേര് അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇത് വലിയൊരു ഇഷ്യൂ അല്ല, എപ്പോഴും പ്രൈവസി ഒരു കാര്യമായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ വേണമെന്ന് വേണ്ടവർ എന്തായാലും നമ്മുടെ തന്നെ കീബോർഡ് തന്നെ യൂസ് ചെയ്യും. പക്ഷെ അത് കുറച്ചുകൂടെ വൈഡ് ഓഡിയൻസിൽ നമുക്ക് എത്താമായിരുന്നു, അതാണ് നമ്മള് ഇനീഷ്യൽ ലോഞ്ചിലൊക്കെ നമുക്ക് വളരെയധികം ഡൗൺലോഡ് ചെയ്യാൻ കാര്യം, കുറച്ചുകൂടെ വൈഡ് ഓഡിയൻസ് നമുക്ക് എത്തി. അത് പോയതിലൊരു സങ്കടമാണ്. നമ്മളെ സമയവും ഏതാണ്ട് ഇങ്ങനെ കഴിഞ്ഞു വരുവാണ്, ഇനി 4-5 മിനിറ്റ് ഉണ്ടാവുള്ളൂ, അപ്പം 3 മിനിറ്റ് ഉള്ളൂ. അപ്പൊ നമ്മള് പിന്നെ എന്താ കൺക്ലൂഡ് ചെയ്യുന്ന ഇതിന്റെ ഇത് വരുമ്പോഴത്തേക്കുള്ള എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ സീരീസിന്റെ ആക്ച്വൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുതിയ ആൾക്കാർ എന്താണ് ഫ്രീ സോഫ്റ്റ്വെയറിലേക്കും ഇതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങാൻ അവരെ സഹായിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്നറിയാതെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ
ഇത്തരം പ്രോജക്റ്റുകളിലേക്കോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ, കോളേജ് സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ട് അവരവരുടെ ജോലികൾ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും, ഇത്തരം ആളുകളോട് ജിഷ്ണുവിന് കൊടുക്കാനുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്താണ്? ഞാൻ ഒരു ഒരു പലപ്പോഴും പല സ്റ്റുഡൻസും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഞാനും അതേപോലെ തന്നെയായിരുന്നു. എനിക്ക് എന്ത് എന്ത് അതായത് ഫ്രീ സോഫ്റ്റ്വെയർ അറിയാം, അല്ലെങ്കിൽ ഇന്ന ഇന്ന ഓപ്പൺ സോഴ്സ് ലൈക് ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട്, അന്നത്തെ സമയത്ത് ഉബുണ്ടുവും അതേപോലെ ഫെഡോറയിലെ ഡിസ്ട്രിബ്യൂഷൻസ് മാറി മാറി ഇൻസ്റ്റാൾ ചെയ്യും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോൺട്രിബ്യൂഷൻ, കോഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് ഒന്നുമില്ലായിരുന്നു. അപ്പോ ഏറ്റവും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ലൈക് കമ്പൈൽ ചെയ്ത് നോക്കുക. ഒരു ഒരു സോഫ്റ്റ്വെയർ എടുത്തിട്ട് നമുക്ക് ഇപ്പം എന്താണോ താല്പര്യം, ഇപ്പൊ ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ ചാറ്റ് ഓൾറെഡി ഉള്ള ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ എടുത്ത് ഇപ്പൊ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ അതെടുത്ത് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കുക. കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് എളുപ്പമല്ല കമ്പൈൽ ചെയ്യുന്നത്. നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അല്ല കമ്പൈൽ ചെയ്യുന്നത്, കുറെ അധികം ഡിപ്പെൻഡൻസീസ് ഉണ്ട്, അതൊക്കെ സോൾവ് ചെയ്യണം. ഇപ്പോ ഉള്ള പുതിയതായിട്ട് ഇറങ്ങുന്ന ഡെവലപ്പേഴ്സൊക്കെ ഓക്കെ അതിനൊരു ഡോക്കർ ഇമേജ് ഉണ്ടല്ലോ, ഞാൻ എന്തിനാ കമ്പൈൽ ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതല്ല, കമ്പൈൽ ചെയ്യുമ്പം നമുക്ക് മെയിനായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്ന ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടും. ഇന്ന ഇന്ന സാധനങ്ങളാണ് ഡിപ്പെൻഡൻസീസ് ഉള്ളതെന്ന് കിട്ടും. അപ്പൊ അതിൽ കൂടെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഡിപ്പെൻഡൻസി വന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ തുടങ്ങി ഇത് കമ്പയർ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. ഞാനും കോളേജിലെ ഒരു മൂന്ന് നാല് വർഷത്തോളം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാതെ നോക്കി നിൽക്കുമ്പോൾ പലപ്പോഴും പല സജഷൻ കിട്ടിയത് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യാനാണ്. പക്ഷെ ആ ഇഷ്യൂ കണ്ടുപിടിക്കാൻ, അതും ചെറിയൊരു ഇഷ്യൂ കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോ ലൈക് കൂടുതൽ യൂസ് ചെയ്യുക, പിന്നെ സോഴ്സ് കോഡ് നോക്കുക. വെറുതെ ആണെങ്കിലും ഒന്നും മനസ്സിലായില്ലെങ്കിലും വെറുതെ എടുത്ത് നോക്കുക, ഓപ്പൺ ചെയ്ത് നോക്കുക സോഴ്സ് കോഡ്. പിന്നെ കുറെ വളരെയധികം വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും. ചെറിയൊരു പ്രോജക്റ്റിൽ നിന്ന് തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ ആ ലാംഗ്വേജിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ. അപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫയല് സോഴ്സ് കോഡിലുള്ള ഒരു ഫയല് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഈ കോഡ് ഇന്ന ഫീച്ചർ ആണ് ചെയ്യുന്നത്. അപ്പോ അതിൽ നിന്ന് നമ്മൾ യൂസർ ചെയ്യുന്ന കാര്യവും ആ കോഡും തമ്മിലൊരു കണക്ഷൻ നമുക്ക് വരുത്താൻ പറ്റും. ആ കണക്ഷനിലൂടെയാണ് പിന്നീട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്, ഈ എളുപ്പത്തിൽ പറ്റുക. ഇപ്പം ഞാൻ ആ റുപ്പി സിമ്പിൾ ആഡ് ചെയ്ത് തന്നെ എനിക്ക് ജാവ അറിയാതെ എനിക്ക് ആഡ് ചെയ്യാൻ എങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ എനിക്കറിയാം, ഓക്കെ കീബോർഡ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എവിടെയാണ് നോക്കേണ്ടത് നോക്കി ആ ഫസ്റ്റ് ഒരു ലൈൻ മാത്രമേ എനിക്ക് മാറ്റേണ്ടി വരുന്നുള്ളൂ. പക്ഷെ ആ കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. പക്ഷെ നീ ഇപ്പം ഒരു സ്റ്റുഡന്റ് പുറത്തു പോയി ഒരാളോട് ചോദിക്കുകയാണ്, ഐഡിയ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓക്കെ ലൈക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനത്തിൽ ചേഞ്ചസ് വരുത്താൻ ഏറ്റവും നോക്കുക. അപ്പൊ ആകുമ്പോ കോഡ് നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇതൊക്കെ കേട്ടിട്ട് കൂടുതൽ ആളുകൾക്ക് ഇത്തരം പ്രോജക്ടുകളിലൊക്കെ ഭാഗമാവാൻ തോന്നട്ടെ എന്നും അവർക്ക് സഹായം ആവട്ടെ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ